സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ഇക്കണ്ടവാരിയർ റോഡിലുള്ള തോംസൺ കാസ എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇക്കണ്ടവാരിയർ റോഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇപ്പോൾ കുറച്ചധികം റെസ്റ്റോറൻറ്റുകൾ തന്നെ ഉണ്ട്. ബികാഷ് ബാബു, സുലൈമാനി, 1983 കഫേ. തൃശ്ശൂർ ടൗണിനോട് ശരിക്കും ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്, ഈ ഭാഗത്താണ് ശരിക്കും ഈ തോംസൺ കാസ ഉള്ളത്. തൊട്ടടുത്ത് തന്നെ റോസ് ടൗണും പിന്നെ ജൂബിലി മിഷനും എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയത് ഉച്ചയ്ക്കാണ്, ഒരു 12:30 ടൈമിലാണ്. ഭയങ്കര റഷായിരുന്നു, നമുക്ക് ഫ്രണ്ടിൽ ഫുൾ വെയിറ്റിംഗ് ഏരിയ ആണ്, അങ്ങോട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ ഫുഡ്, പിന്നെ ആംബിയൻസ്, പിന്നെ ഇൻറ്റീരിയർ വർക്ക് മൂന്നും അടിപൊളിയാണ്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഡിഷുകളുണ്ട്. അവരുടെ മെയിനായിട്ട് സ്പെഷ്യൽ കാസ ദം ബിരിയാണിയാണ്, അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും കാസ ദം ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അത് ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരുപാട് വെറൈറ്റി ഡിഷുകൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഒന്നിച്ച് ഇഷ്ടമായത് കാസ ദം ബിരിയാണി തന്നെയാണ്. അപ്പോൾ കുറേ നേരം എന്താ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തൃശ്ശൂരിലെ പ്രീമിയം ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് തോംസൺ കാസ. അപ്പോൾ അതെ, ഉള്ളിൽ ഉള്ളിൽ നമ്മൾ ശരിക്കും ടോക്കൺ എടുത്തിട്ട് വേണം, തിരക്കുള്ള ടൈമിൽ പോവുകയാണെങ്കിൽ ടോക്കൺ എടുക്കണം, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു സീറ്റ് ഒഴിയുന്നതിനനുസരിച്ച് നമ്മളെ വിളിക്കും, അപ്പോഴാണ് നമുക്ക് കയറാൻ സാധിക്കുള്ളൂ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാണ്. ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഐറ്റം അതും ഈ കാസ ദം ബിരിയാണി ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് എത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു. ഇതാണ് ഇൻറ്റീരിയർ, ഇൻറ്റീരിയറൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ ഇത്ര നല്ലൊരു ആംബിയൻസിലിരിക്കാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ എന്തായാലും തൃശ്ശൂരിലെ ടോപ്പ് 5 റെസ്റ്റോറൻറ്റിൽ തോംസൺ കാസ എന്തായാലും ഉണ്ടാവും. അവിടുത്തെ ഫുഡും സർവീസും എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ തിരക്കുള്ള ടൈമിലെ വെയിറ്റിംഗ് ആണ് നമ്മളെ മടുപ്പിക്കുക. പക്ഷേ ഫുഡ് കിട്ടുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തതിനുള്ളതുണ്ട്. അങ്ങനെ ഫുഡ് എത്തിയപ്പോൾ അത് ആദ്യം കാണിച്ചത് ഗീ റൈസാണ്, പിന്നെ ചിക്കൻ ഉള്ളി റോസ്റ്റ്, പിന്നെ ഇത് ബട്ടർ നാനാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നന്നായി വയറും നിറയുണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇത് അമേരിക്കൻ ചിക്കൻ റോസ്റ്റാണ്, ഇതിൻ്റെ കൂടെ സൈഡായിട്ട് മയോണൈസും ചെറിയൊരു സാലഡും ആയിരുന്നു. ഇതും നന്നായിരുന്നു, ഇതും നല്ല തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു വെയിറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. എഗ്ഗ് ഹാഫായി മുറിച്ച് പിന്നെ ഒരു പൈനാപ്പിൾ പീസും വെച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കാസ ദം ബിരിയാണി. ഇത് ബീഫാണ്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ജ്യൂസി ആയിരുന്നു, നല്ല ടെൻഡർ ബീഫായിരുന്നു. അതിൻ്റെ കൂടെ മയോണൈസ് തന്നെയാണ് സൈഡായിട്ട് വരുന്നത്. അങ്ങനെ നന്നായി ഉണ്ടായിരുന്നു എല്ലാം. പക്ഷേ നല്ല സ്പെഷ്യലായിട്ട് ഇരിക്കുന്നത് കാസ ദം ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായാലും എല്ലാവരും കാസ ദം ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രീമിയം റെസ്റ്റോറൻ്റ് ആണെങ്കിലും അവിടുത്തെ ഫുഡ് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, റീസണബിൾ റേറ്റ് തന്നെയാണ്. പക്ഷേ ഫ്രൈഡ് റൈസും ഫ്രൂട്ട് ജ്യൂസും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഫ്രൈഡ് റൈസ് എത്താൻ കുറച്ചും കൂടിയും ഡിലേ ആയി. എന്നാലും എല്ലാം കഴിച്ച് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ഇൻറ്റീരിയർ വർക്ക്, വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രാത്രി വരികയാണെങ്കിൽ കുറച്ചും കൂടിയും നല്ല രസമായിരിക്കും, കാരണം പുറത്ത് ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി കാണാൻ അതിമനോഹരം തന്നെയായിരിക്കും. ഇതാണ് ശരിക്കും ഉള്ളിലിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഇൻറ്റീരിയർ സൈഡ്. പിന്നെ പുറത്ത് ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നമുക്ക് പാഴ്സൽ വാങ്ങി അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനും, പിന്നെ ഷവർമ ഗ്രിൽ ചിക്കൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് താഴെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും നല്ല തിരക്കുള്ള ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഉച്ച ടൈമിലൊക്കെ വരാണെങ്കിൽ, അതുപോലെ ഈ രാത്രിയായാലും ഈവനിങ്ങിലൊക്കെ തിരക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് തന്നെ വേണം ഇങ്ങോട്ട് കയറി വരാനായിട്ട്.
അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. ഇവിടെ കുറേ പണ്ടത്തെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങി വരുമ്പോഴുള്ള ഭാഗമാണിത്. മുഴുവൻ ചെടികളാണ്, സൈഡിലൊക്കെ മുഴുവൻ ചെടികളാണ്. രണ്ടുപേരൊക്കെ ആയിട്ട് വരാണെങ്കിൽ സൈഡിൽ കുറച്ച് രണ്ടുപേരുടെ നാല് പേരുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരായിട്ടൊക്കെ ആണെങ്കിൽ എന്തായാലും പുറത്ത് സൈഡിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ സാധിക്കും. ഇതാ പുറത്ത് സൈഡിലൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ലില്ലികൾ വെച്ചിട്ടുണ്ട്, അതിലൊക്കെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ദാ ഇപ്പുറത്ത് കാണുന്നതാണ് ഒരു മാവ്. ആ മാവ് വെട്ടാതെ തന്നെ അതിനെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അതെന്തായാലും അതിമനോഹരമായിട്ടുണ്ട്. ഇതൊക്കെ മുഴുവൻ പ്ലാന്റ്സ് ആണ്. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇറങ്ങി വരാണ്. ഇനി ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. അത് ഇറങ്ങി വരുമ്പോൾ താഴെ ഇവിടെ ഇരിക്കുന്നത് കാണുന്നില്ലേ, ഈ ഭാഗത്താണ് പാഴ്സൽ വാങ്ങി നമുക്ക് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പാർക്കിങ്ങിന് ഒരുപാട് ഏരിയ ഉണ്ട്. സൈഡിൽ കൂടെ വന്ന് ബാക്കിൽ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കിണർ. അതിൻ്റെ ഒരു ഭാഗം കോൺക്രീറ്റൊക്കെ ചെയ്ത് രസാക്കിയിട്ടുണ്ട്. അവിടെ കുട്ടികളൊക്കെ കയറി ഇരിക്കുകയാണ്. വലിയ കിണറാണത്, ഇത്രയും തിരക്കാണ് കണ്ടോ. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് പാഴ്സൽ വാങ്ങി അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉള്ളത്. അവിടെയൊക്കെ ചുറ്റും ചെടികളായതുകൊണ്ട് ഫുൾ ലൈറ്റാണ്, എല്ലാത്തിനെയും സ്പോട്ട് ലൈറ്റാണ് ചെയ്തിരിക്കുന്നത്. രാത്രി വരാണെങ്കിൽ നല്ല രസകരമായ കാഴ്ചയാണ്. ഇവിടെ ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷവർമ, ചിക്കനുകൾ എല്ലാം ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് വാങ്ങി അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. ഐസ്ക്രീമും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ വാങ്ങി അപ്പോൾ നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് പോകണില്ലെങ്കിൽ അവിടുത്തെ തിരക്കൊക്കെ ഒഴിവാക്കി ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും.